43 43 43 44 44. തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇത് കൊല്ലം ബീച്ചാണ്, ഭയങ്കര തിരയാണ് കേട്ടോ. അപ്പൊ അതെ, ഇത് വഴിയാണ് ഞങ്ങളിപ്പോ പോകുന്നത്. വീടുകളാണ് സൈഡിലൊക്കെ ഉള്ളത് കേട്ടോ. അവരൊക്കെ ഈ മീൻ പിടിക്കാനൊക്കെ പോകുന്ന ആൾക്കാർ. അപ്പൊ റോഡ് സൈഡിലൊക്കെ ഉണക്ക മീൻ വേണ്ടിയിട്ടാ, മീൻ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഉപ്പൊക്കെ പുരട്ടിയിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട് റോഡ് സൈഡിലൊക്കെ. ഇങ്ങനെ ഇവിടുന്ന് നേരെയാണ് കേട്ടോ നമ്മുടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് എന്നുള്ളതെന്ന് പറയുന്നത്. ഇവിടുന്ന് നേരെ ഈ വാടി കടപ്പുറം എന്നൊക്കെ പറയുന്ന ഹാർബറൊക്കെ ഇവിടെ നേരെ പോകുമ്പോഴേ വലയൊക്കെ നെയ്തുകൊണ്ട് ആൾക്കാരിരിക്കുന്നുണ്ടോ? രണ്ട് വലിയ കപ്പൽ നിർത്തിയിട്ടിട്ടുണ്ട്. ചെറിയ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളും അവര് വലയൊക്കെ നേരെയാക്കോ. എനിക്ക് ഒന്ന് വൈകിട്ടൊക്കെ സന്ധ്യയൊക്കെ ആകുമ്പോഴായിരിക്കും ഇവർ പോകുന്നത്. അപ്പൊ രാവിലെയാ വെളുപ്പിനെയാ വരുന്നത് മീൻ. നമ്മൾ ഹാർബറിൽ പോയി മേടിക്കുന്ന രാവിലെയാ. അപ്പോ അതിനുള്ള തയ്യാറെടുപ്പിലൊക്കെ അവര് വലയൊക്കെ നേരെയാക്കലും വെക്കലും ഒക്കെ. ഇത് വാടി ഫിഷിംഗ് ഹാർബറാണ്. ഇവിടെ ഇപ്പോൾ തിരക്ക് വളരെ കുറവാണ് ഈ ട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ട്. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു മാർക്കറ്റാണ്. ഇവിടെ നേരിട്ട് കച്ചവടക്കാരുടെയെന്നല്ല, നേരിട്ട് നമുക്ക് മത്സ്യത്തൊഴിലാളികളുടെയെന്ന് തന്നെ ഈ ബോട്ടിൽ വരുന്ന മീനൊക്കെ മേടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. കണ്ടില്ല, ഇതൊരു ബോട്ട് ഇപ്പം വന്നതാണ്. അപ്പം നേരിട്ട് അതിനകത്തുനിന്ന് തന്നെ അവർ കൊട്ടയ്ക്കകത്തൊക്കെ മീനാക്കിയിട്ട് ചെറിയ ബോട്ടോ ഇതുപോലെ ഈ കൊട്ടയ്ക്കകത്തൊക്കെ മീനാക്കിയിട്ട് ഈ ആളുകൾ കൂടി നിന്നിട്ട് അത് ലേലം വിളിക്കുകയോ ചെയ്യുന്നത്. മൂന്നാലാളുകൾ ഒരുമിച്ച് കൂടി ഇന്ന് ലേലം പിടിച്ചിട്ട് അത് ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല ലാഭത്തിലാവും എനിക്ക് തോന്നുന്നത്. ഇവിടെ നോക്കിയാൽ ഞങ്ങൾ ഈ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ തൊട്ടാണ് പോകേണ്ടത്. നല്ല റോഡാണ് കേട്ടോ, വലിയ റോഡൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ല റോഡാണ്. ഞങ്ങൾ ഇതിനു മുന്നേ ഒരു തവണ ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോയേണ്ടി വന്നു. വെച്ചാൽ 6 മണി വരെയാണ് ഇതിന്റെ ഓപ്പണിംഗ് ടൈം. അപ്പം ആൾക്കാരൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് അന്ന് 6 മണിക്ക് ഞങ്ങൾ ഇവിടെ വന്നു, പക്ഷെ അവര് കേറ്റിയില്ല. അവര് കറക്റ്റ് 6 മണിക്ക് മുന്നേ വരെ ഇവിടെ കേറ്റുകളെന്ന് പറഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടുത്തെ അവധി ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയല്ല, തിങ്കളാഴ്ചയാണ്. അപ്പൊ വരുന്നതിന് മുമ്പ് അതൊന്ന് നോക്കുന്നത് നല്ലതാണ്. എടുക്കുന്നുണ്ട്. ലൈറ്റ് ഹൗസിന് മുന്നിലെത്തി, ടിക്കറ്റ് എടുത്തു. ക്യാമറയും കൂടി ഫോട്ടോയും കൂടി എടുക്കുന്നെങ്കിൽ 10 rupees കൂടി ആവാം, അല്ലാതെ 50 rupees ആ 3 പേർക്ക്. പിന്നെന്ന് പറയുമ്പോൾ ആൾക്കാർ ഇപ്പം വലിയ തിരക്കില്ലെന്നാണ് പറഞ്ഞത്. 10 മിനിറ്റ് എൻ്റെ മണ്ടയിൽ നിർത്തത്തോളെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. ഇതിന്റെ മോള് പാട്ടുക പാടി തന്നോ?
കുറച്ച് സ്റ്റെപ്പിംഗ് ആയിരുന്നു. അണച്ചൊരു പരുവായി. അപ്പൊ ലിഫ്റ്റ് തന്നെയാണല്ലേ. ഇത്രയും വരക്കിപ്പോ ഇതുപോലെ. അപ്പൊ ഈ മണ്ണിലോട്ട് എങ്ങനെ ഇരിക്കും? സെക്കൻഡ് ഫ്ലോർ വരെ ഉള്ളു കേട്ടോ ഈ ലിഫ്റ്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ചരിഞ്ഞ് കാരണം എത്ര മുട്ട് തട്ടിയ വീട്. ലൈറ്റ് ഹൗസിന്റെ ഹൃദയം ഇരിക്കുന്ന ഭാഗം ഇവിടെയാണ്. എന്ന് വെച്ചാല് ലൈറ്റ് അത് ഇവിടെയാണ്. ഇതാണ് സാധനം. ഇതിന്റെ ചുറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാൽ ഒരുവിധം കൊല്ലത്തിൻ്റെ മൊത്ത ഭാഗങ്ങൾ നമുക്ക് കാണാം. അവിടെ ഹാർബറാണ്. ഇത് റഡാറാണ് കേട്ടോ. റഡാർ അവിടെ വീടുകളുണ്ട് കേട്ടോ. ഇതിന് ചേർന്ന് ചേർന്ന് തൊട്ട് വീടുകളാണ്. പുലിമുട്ടിലൊക്കെ വന്ന് ഭയങ്കരമായിട്ടോ തരയടിക്കുന്നത്. അടിച്ചിങ്ങ് വീടിൻ്റെ മതിലിലോട്ടൊക്കെ കയറും. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതിൽ കൂടെ നടന്ന ആ ഭാഗത്ത് നമ്മൾ ആ ഭാഗത്താണ് പോയത്. ഏ അതാ കേട്ടോ, കടലിൻ്റെ നടുക്കൂടുള്ളൊരു ചെറിയൊരു വഴി. അപ്പം മുമ്പൊക്കെ പറയാം അതിൻ്റെ അതിൽ കൂടെ പോവാം, നടന്ന് പോവാന്ന്. വണ്ടി വിടില്ലെന്ന് തോന്നുന്നു, നടന്ന് പോകണം. പക്ഷെ ഇപ്പം കടൽ ഭയങ്കര പ്രശ്നത്തിൽ കിടക്കുന്ന കാരണം ആരും അങ്ങോട്ട് പോകുന്നത് കാണുന്നില്ല. ഒരു പേടി. തിരയടിച്ച് ഇനി കയറി കഴിഞ്ഞാൽ ഇപ്പുറവും കടൽ തന്നെയല്ലേ, അതുകൊണ്ടൊരു പേടി. പിന്നെ എന്താ പറയുക, നമ്മൾ അതുവഴിയാണ് വന്നത്. അതുവഴിയാണ് വന്നത്. അങ്ങോട്ടാണ് നമ്മുടെ കൊല്ലം ബീച്ച് എന്ന് പറയുന്നത്. ആ ഭാഗത്തായിട്ട് മെയിൻ സെൻറ്ററിൽ കൊല്ലം ബീച്ചിൽ വന്നിരിക്കുക കേട്ടോ. അങ്ങനെ ലൈറ്റ് ഹൗസ് ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് കൊല്ലം ബീച്ചിലെത്തി. ഇത് ഒരു ചെറിയൊരു പാർക്കുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. ടിക്കറ്റാണ് കേട്ടോ, 10 രൂപയാണ്. 3 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആണെങ്കിൽ വേണ്ട, അല്ലാതെ ടിക്കറ്റാണ്. നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ നോക്കാം. ശേഷമാണ് കേട്ടോ. ഞങ്ങൾ
വെറുതെ പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി ബീച്ചിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ്. പക്ഷെ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ, ഞങ്ങൾ ഇറങ്ങുന്നത് ഈ പട്ടമൊക്കെ ഉണ്ട് ഇവിടെ, മേടിക്കാൻ പറ്റും. പട്ടം പറത്തുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ, മേടിക്കുന്നൊന്നും ഇല്ല. നല്ല കളർഫുൾ പട്ടങ്ങളാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന, നമ്മൾ പേപ്പർ വെച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ, അതുപോലല്ല അല്ലേ, തിളങ്ങുന്ന കളർ പേപ്പറൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടാണ് പട്ടം ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. വേറെ കൊണ്ടല്ല, അവർ കടകളുടെ മുന്നേ തന്നെ നിൽക്കും, നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവരവിടെ തന്നെ നിന്നോളും. ഓ സൈഡ്.